നമുക്ക് മഞ്ഞക്കിട്ട് കൊടുക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു ഗണ്ണാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതായത് ബ്ലാങ്ക എന്ന കമ്പനിയുടെ 1 കിലോയോളം വെയിറ്റുള്ള ഒരു ചെറിയൊരു എയർ പിസ്റ്റലാണിത്. അപ്പോൾ ഈ ഒരു ഗണ്ണിൻ്റെ പ്രവർത്തന രീതികളും ഷൂട്ടിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വെയിറ്റ്, ഈ ഒരു ഗണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് പെല്ലറ്റ്സും യൂസ് ചെയ്യാം, അതുപോലെ അതേസമയത്ത് ബോൾസും യൂസ് ചെയ്യാം. അത് 0.177 ബാരലിൻ്റെ പെല്ലറ്റ്സാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒരേ അതേസമയം ഈ ബോൾസും യൂസ് ചെയ്യാം. അതുപോലെ 1 കിലോ ഇല്ല, 800 ഗ്രാം വെയിറ്റുള്ളൊരു ഗണ്ണാണിത്. അത് ഫുൾ മെറ്റലിലാണ് ഇത് തീർത്തിരിക്കുന്നത്. ശരിക്കും നല്ല ഒറിജിനൽ ഒരു ഗണ്ണിനോട് തന്നെ സാദൃശ്യമുണ്ട് ഇതിൻ്റെ ഒരു ഒരു ഇത് കൈ പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒരു എയർ പിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ലൈസൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പകരം നമ്മുടെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗണ്ണ് നമുക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഗണ്ണിൻ്റെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് എങ്ങനെ ഇതിനകത്തൊരു പെല്ലറ്റ്സ് അല്ലെങ്കിൽ ബോർഡ്സ് ഇട്ട് വെടിവെക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇവിടെ ഒരു ലോക്കുണ്ട് ഇതിൻ്റെ, ഈ ഒരു ലോക്ക് നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലോഡ് ചെയ്യണം. ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ഗൺ ലോഡ് ചെയ്യണം, വലിക്കണം. ഇപ്പോൾ ഇത് ലോഡായി. എന്നിട്ട് നമ്മൾ ഇത് ലോഡിങ് ചെയ്തത് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ലോക്കാവും, ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്കാവും. എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതായത് നമ്മുടെ ഈ ട്രിഗർ നമ്മൾ അറിയാതെ പോലും നമ്മൾ ചങ്ങായിരിക്കാൻ വേണ്ടി ഇവിടെ ലോക്ക് നമുക്ക് ചെയ്യാം. ഈ ലോക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇവിടെ പ്രസ് ചെയ്യണം. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിവിടെ ഓപ്പണായി വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ പെല്ലറ്റ്സ് ഇടുന്നത്. അതായത് പെല്ലറ്റ്സ് ഇടുന്നതാണ് ഈ താഴത്തെ ഈ ഈ ഒരു പോർഷൻ. മുകളിൽ ബോൾസ് ഇടും നമ്മൾ, ഒന്നെങ്കിൽ പെല്ലറ്റ്സ് അല്ലെ ബോൾസ്, അങ്ങനെ ഏതെങ്കിലും ഒന്നേ നമുക്ക് യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ പെല്ലറ്റ്സ് ഒരെണ്ണമാണ് നമുക്കിതിലിടാൻ പറ്റുന്നത്, എന്നാൽ ബോൾസ് നമുക്കൊരു 7 എണ്ണം വരെ ഇതിനകത്ത് ഇടാം. പക്ഷേ നമ്മൾ ഒരെണ്ണം ഒരു പ്രാവശ്യം ലോഡ് ചെയ്ത 7 ബോൾസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇനി നിങ്ങളെ ഇതിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പിസ്റ്റലിൻ്റെ ഷൂട്ടിംഗ് റേഞ്ചും ആക്യുറസിയും നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായി പെല്ലറ്റ്സ് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് ലോഡ് ചെയ്യുക, അതിന് ലോക്ക് ചെയ്യുക. ആദ്യം പെല്ലറ്റ്സ് നമുക്ക് 0.177 പെല്ലറ്റ്സ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പെല്ലറ്റ്സ് ഇട്ടാണ് ഷൂട്ട് ചെയ്ത് നോക്കിയത്. ഇനി അടുത്ത് നമുക്കൊരു ബോൾസ് ഇട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. ബോൾസ് നമ്മൾ പെല്ലറ്റ്സ് ഇടുന്നതിന് തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മൾ ബോൾസ് ഇടുന്നത്. ബോൾസ് നമുക്ക് ശരിക്കും 7 എണ്ണം വരെ ഇതിനുള്ളിലിടാം, ഓരോ പ്രാവശ്യം ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതാകും മഞ്ഞക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരുപാട് പവർ തരുന്ന ഒരു ഗണ്ണൊന്നുമല്ല, കാരണം ഇതൊരു എയർ പിസ്റ്റലാണ്. അതുപോലെ തന്നെ ഇതൊരു 10-15 മീറ്ററൊക്കെയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ എന്തെങ്കിലും പർപ്പസിനൊക്കെ മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗണ്ണാണിത്. അതുപോലെ ഇനി അടുത്ത് ഞാനൊരു വീഡിയോ NX 200 അതീനയുമായിട്ട് വരുന്നുണ്ട്. അതായത് ഹൈ പവർ ഉള്ളൊരു പിസ്റ്റലാണ്, എയർ പിസ്റ്റലാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പോൾ നമുക്ക് ഇനി ആ അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് കാണാം. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.